ഇപ്പം ലീഡർക്കൊപ്പം ഒരു മകളെന്നുള്ളതിലുപരി ഒരു നിഴല് പോലെ സഞ്ചരിച്ച ആളാണ് പത്മജ. ശരിക്കും പത്മജയ്ക്ക് അർഹമായ അവസരങ്ങൾ, ഇപ്പം രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമുള്ളൊരു കോളേജായിരുന്നില്ല. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വളർന്നു വന്ന ആളാണ്. ഇപ്പം കെ ടി ഡി സിയുടെ ചെയർമാൻ പദവി കിട്ടി, അത് പക്ഷേ അന്ന് പത്മജ ആഗ്രഹിച്ചിരുന്നതല്ല, പാർട്ടി പദവിയായിരുന്നു ആഗ്രഹിച്ചത്. പാർട്ടി പദവി കിട്ടി, പക്ഷേ ഒരു പാർലമെന്ററി രംഗത്ത്, ഇപ്പം നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും അർഹമായ ഒരു അവസരം കിട്ടേണ്ടതല്ലേ? കാരണം എനിക്കൊരു തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് പ്രാവശ്യവും ഞാൻ തെരഞ്ഞെടുത്ത സമയം ശരിയായിരുന്നില്ല. രണ്ടും എൽ ഡി എഫിന് ഏറ്റവും പ്രാധാന്യമുള്ള സമയത്താണ് ഞാൻ തരംഗമുള്ള സമയത്ത്. ആ തരംഗത്തിൽ ഞാൻ പെട്ടുപോയതാണ്. അല്ലാണ്ട് എനിക്കിപ്പോഴും കേരളത്തിലെ ജനങ്ങളിലെ വിശ്വാസമുണ്ട്, തൃശ്ശൂരിലെ ജനങ്ങളിലെ വിശ്വാസമുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും എനിക്ക് അർഹമായിട്ടുള്ള കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എന്നെ വെച്ച് കെ എസ് സി ഉണ്ടാക്കാൻ തീരുമാനിച്ചത കുട്ടികൾ, കാരണം അത്രയും ഞാൻ മിടുക്കിയായിരുന്നു. ഞാൻ എല്ലാ നാടകങ്ങളിലൊക്കെ കയറി അഭിനയിക്കും, സ്റ്റേജിൽ കയറാനൊന്നും മടിയില്ല. അന്നേ അത്ര സ്മാർട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അന്നും എനിക്ക് അപ്പോൾ ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പോഴേയും കല്യാണം കഴിഞ്ഞ് പോയി, പിന്നെ പ്രൈവറ്റായിട്ട് പഠിക്കുകയത്, അപ്പോൾ അന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നിട്ടും പല സ്ഥലത്തും ഞാൻ ഒതുക്കപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് അർഹമായത് കിട്ടി എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലും കിട്ടും. ഇപ്പോൾ കെ മുരളീധരന് വൈകിയെന്ന് അംഗീകാരം പറഞ്ഞ മാതിരി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ ജോലി എടുക്കുന്നതിന് ഒരു പ്രതിഫലം കിട്ടും. പണ്ട് പണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛനും മക്കളും എല്ലാവരും കൂടെ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പം വേണമെങ്കിലും സഹോദരനും സഹോദരിയും രംഗത്തുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അത് പക്ഷെ എല്ലാവരുടെ മക്കളും ഒന്നും രണ്ടും മക്കളൊക്കെയാണ് കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ എൻ്റെ ചേട്ടനായി പോയതുകൊണ്ട് ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്, രണ്ട് കുടുംബത്തിൽ താമസിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഇപ്പം നേതൃത്വത്തിൻ്റെയും, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നേതൃത്വം ആ രീതിയിൽ എന്നെ മാറ്റി നിർത്തുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രതീക്ഷയുണ്ട്.